നമസ്കാരം. മതനിരപേക്ഷത എല്ലാ ഓജസ്സോടെയും നിലനിൽക്കേണ്ട കാലമാണിതെന്ന് മുഖ്യമന്ത്രി. വർഗീയതയോട് സമരസപ്പെടുന്നവർക്ക് മതനിരപേക്ഷത സംരക്ഷിക്കാനാകില്ല. കിടങ്ങൂരിൽ ബി ജെ പി യു ഡി എഫ് സഖ്യം ആദ്യത്തെയും ഒറ്റപ്പെട്ടതുമല്ല. ഇനിയും ആവർത്തിക്കാൻ ഒരുങ്ങുന്നവരാണ് അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂരിലും കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ച് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വർഗീയതയോട് സമരസപ്പെടുന്നതിനാലാണ് ഈ രാഷ്ട്രീയ ധാരണ ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കുറേ കാലമായി ഇതുണ്ട്. മനുഷ്യങ്കർ അയ്യരെ പോലെ നേതാക്കൾ അത് പച്ചയായി പറയുന്നു എന്ന് മാത്രം. കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ അവസരവാദ കൂട്ടുകെട്ടിന് രണ്ടു കൂട്ടരും തയ്യാറാവുകയാണ്. നേരിയ സൂചനയോടെയെങ്കിലും കേന്ദ്ര അവഗണനയെ യു ഡി എഫ് എതിർത്തിട്ടില്ല. അർഹമായ ധനവിഹിതം നിഷേധിക്കുന്നതിനെതിരെ ധനമന്ത്രിക്ക് നൽകാൻ തയ്യാറാക്കിയ നിവേദനം ഒപ്പിടാൻ പോലും യു ഡി എഫ് എം പിമാർ തയ്യാറായിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ പരിവേദനം എന്ന് പറയപ്പെടുന്നത് പുതുപ്പള്ളിയിൽ ജെ സി തോമസിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പയിനിലാണ്. ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴാണ് വളരെ കൃത്യമായി യു ഡി എഫിനെതിരെ അദ്ദേഹം യു ഡി എഫ് ബി ജെ പി ധാരണയുടെ ഒരു മുഖം അദ്ദേഹം പുറത്തേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് ഒരാശങ്കയുമില്ലാതെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പല കാര്യത്തിലും ഒന്നിച്ചു പോകുന്നതിനാൽ കേന്ദ്രത്തെ നേരിയ തോതിൽ പോലും വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുന്നവർ ഉള്ള കാര്യം പറഞ്ഞ് കേന്ദ്രത്തെ അല്പം പോലും വിമർശിക്കുന്നില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. താൽക്കാലിക ലാഭത്തിന് അവസരവാദ നിലപാടെടുക്കുകയാണ് കോൺഗ്രസ്. അതിൻ്റെ പേരിൽ വലിയ നാശമുണ്ടാക്കിയിട്ടും ഒരു പാഠവും പഠിക്കാൻ അവർക്ക് മനസ്സുണ്ടാകുന്നില്ല. പ്രതിസന്ധികളെ അതിജീവിച്ച് നവകേരളത്തിലേക്ക് നമ്മുടെ നാട് ഉയരുകയാണ്. ആ വികസന മതനിരപേക്ഷ ജനപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജെ സി തോമസ് എന്നും അദ്ദേഹം മണ്ഡലത്തിൽ വളരെ വലിയ സ്വീകാര്യത നേടാൻ കെൽപ്പുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടെന്നും അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെ സി തോമസിൻ്റെ വിജയത്തിനായിട്ട് മണർകാട് ചേർന്ന പൊതുയോഗത്തിൽ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. ഒരേ സമയത്തിന് തന്നെ ജെ സി തോമസിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെയുമൊക്കെ തുറന്നു കാട്ടുവാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. ഇതിലൂടെ നേട്ടം അവർക്ക് കൊയ്തെടുക്കാൻ കഴിയും. പുതുപ്പള്ളിയിൽ ജെ സി തോമസിന് വിജയിക്കാൻ കഴിയുമെന്നൊക്കെ മുഖ്യമന്ത്രി മോഹിക്കുന്നുണ്ട്. ആ മോഹമൊക്കെ നടക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.